നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ ബാങ്കിംഗ് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് ലക്ഷക്കണക്കിന് ഇടപാടുകാരെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ മറക്കരുത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ബാങ്കിംഗ് നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ 1500 പ്രാഥമിക സഹകരണ ബാങ്കുകളെയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഇടപാടുകാരെയുമാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത് ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്ത സഹകരണ ബാങ്കുകൾ ബാങ്ക് എന്ന നാമം ഉപയോഗിക്കുന്നത് തടയുന്നതാണ് പുതിയ കേന്ദ്ര ബാങ്കിംഗ് റെഗുലേഷൻ നിയമ ഭേദഗതി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും കൂടാതെ ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്ത സഹകരണ സംഘങ്ങളും ബാങ്ക് എന്ന നാമം ഉപയോഗിക്കുന്നതിനാണ് വിലക്ക് ഇതിനോടൊപ്പം തന്നെ ഇത്തരം ബാങ്കുകൾക്ക് ചെക്ക് ഉപയോഗിക്കുവാനായിട്ടും സാധിക്കില്ല കേരളത്തിലെ 1500 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ പലതും സർവീസ് സഹകരണ ബാങ്ക് എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല പലതിനും കോടിക്കണക്കിന് ഇടപാടുകളുമുണ്ട് പുതിയ നിയന്ത്രണം നിലവിലെ ഇടപാടുകളെ ബാധിക്കില്ലെങ്കിലും ഇവയുടെ ഭാവിയെ സംബന്ധിച്ചാണ് ആശങ്കയുണ്ടായിരിക്കുന്നത് സംഘങ്ങളുടെ പേരിനൊപ്പമുള്ള ബാങ്ക് എന്ന പദമാണ് വലിയ തോതിൽ നിക്ഷേപകരെ ആകർഷിക്കാറുള്ളത് പ്രാഥമിക സംഘങ്ങൾക്ക് ബാങ്കിംഗ് റെഗുലേഷൻ നിയമം ബാധകമല്ല എന്ന ഇളവ് പ്രയോജനപ്പെടുത്തിയാണ് ബാങ്ക് എന്ന പേരിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പുതിയ ഭേദഗതി വന്നതോടുകൂടി കേരള ബാങ്ക് അതുപോലെ തന്നെ അർബൻ ബാങ്ക് മലപ്പുറം ജില്ലാ ബാങ്ക് എന്നിവയൊക്കെ ഒഴികെയുള്ള സഹകരണ ബാങ്കുകൾക്ക് പേരിൽ നിന്ന് ബാങ്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ചെക്ക് ഇടപാടുകളും നടത്തുവാനായിട്ട് സാധിക്കില്ല പണം പിൻവലിക്കുന്നതിന് മറ്റു സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടും വരും ഇത് മാത്രമല്ല സഹകരണ ബാങ്കുകളിൽ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണവും ശക്തമാക്കിയിട്ടുണ്ട് നിക്ഷേപകരുടെ താൽപര്യത്തിന് എതിരെ പ്രവർത്തിച്ചാൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് ഭരണസമിതികളെ പിരിച്ചുവിട്ട് 5 വർഷം വരെ റിസർവ് ബാങ്കിന് നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്ന് ആലോചിക്കാമെങ്കിലും പിരിച്ചുവിടുവാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വസ്തുത പുതിയ കേന്ദ്ര ബാങ്കിംഗ് നിയമ ഭേദഗതി 2021 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ബാങ്ക് എന്നത് മാറ്റി സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ സംഘമെന്നോ പേര് മാറ്റുന്നത് ഇടപാടുകാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും അതുപോലെ തന്നെ ചെക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് കഴിയാത്തത് വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറുമെന്നുമാണ് കരുതുന്നത് സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം കുറയുന്നത് സാധാരണക്കാർക്കും തിരിച്ചടിയാകും ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകളിലും വായ്പകൾ നൽകുന്നത് മികച്ച സിവിൽ സ്കോർ നോക്കിയും അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഫയല് സാലറി സ്ലിപ്പ് എന്നിവയൊക്കെ നോക്കിയുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് അതുപോലെ തന്നെ അവർക്ക് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വിവാഹ ആവശ്യത്തിനും ചികിത്സ ആവശ്യത്തിനും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വായ്പകൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകൾ വഴിയാണ് പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ബാങ്കിംഗ് നിയമ ഭേദഗതി പാർലമെന്റ് ഇതിനോടകം തന്നെ പാസാക്കിയതിനാൽ തന്നെ ഇത് മറികടക്കുക സാധ്യമല്ല സർവകക്ഷി യോഗത്തിൽ തീരുമാനം എന്ത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവി തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ തീരുമാനിക്കുക എന്നാണ് സഹകരണ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഒക്കെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഔട്ട്